നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ നെഗറ്റീവുകൾ, അതായത് ബാധാദോഷങ്ങൾ പ്രവേശിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരത്തിൽ നിന്നും അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കഥാരൂപേണ ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിഷയം, ഇന്ന് ഇതുമായി ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ, കേരളത്തിലെന്നല്ല നമ്മുടെ ഈ ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നരബലി. നമ്മുടെ നമുക്കറിയാം, ഇവിടെ പത്തനംതിട്ട ഭാഗത്ത് രണ്ട് സ്ത്രീകളെ വെട്ടിക്കൊന്ന് കുഴിച്ചിട്ട ഒരു കേസ് ഇപ്പോൾ നടക്കുകയാണ്. അതിനുശേഷം ആ പ്രശ്നം ഉണ്ടായതിന് ശേഷം അത് നരബലി എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. എല്ലാവരും നരബലി നരബലി, അതായത് ഒരു എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന് മനുഷ്യന് ബലി കൊടുക്കുന്നു, അതാണ് നരബലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ ബലി കൊടുത്ത് ചെയ്ത ഈ പ്രവൃത്തി, അതിലെത്രത്തോളം സത്യമുണ്ട്, അങ്ങനെയൊക്കെ ആണോ ഈശ്വര ആരാധന, അല്ലെങ്കിൽ ദൈവങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്ത് കൊടുക്കണമോ എന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം ഇത് കളവാണ്. കളവെന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യുന്ന ഒരു മോശപ്പെട്ട പ്രവൃത്തികളാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? ഒരുപാട് പേര് വന്നിട്ട് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഒരു ചെറിയൊരു എപ്പിസോഡ് ഞാനിന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് വാസ്തുപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇതിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അറിയാം, നേരിട്ട് വരുന്നതിനും ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നരബലി, ആദ്യമേ പറയട്ടെ, നരബലി എന്ന് പറയുന്നത് ഒരു ഈശ്വര ആരാധന രീതിയോ ഒരു ഈശ്വര വിശ്വാസത്തിൽപ്പെടുന്നതോ അല്ല. മനുഷ്യനെ എന്നല്ല, ഒരു മൃഗ ഒരു ഒരു ജീവിയെപ്പോലും അതിനെ കൊല്ലുക എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യത്തിന് വിരുദ്ധമാണ്. ഈശ്വരനെന്ന് പറയുന്നത് തന്നെ, ദൈവമെന്ന് പറയുന്നത് തന്നെ സ്നേഹം എന്നാണ്. സ്നേഹം എന്ന് വെച്ചാൽ അത് കൊല്ലുക എന്നല്ല, വളർത്തുക എന്നാണ്. എങ്ങനെ വളർത്തുക? നന്നായി വളർത്തുക എന്നുള്ളതാണ്. അതാണ് ഈശ്വര വിശ്വാസം. അത് മുസ്ലിമാകട്ടെ, ക്രിസ്ത്യനാകട്ടെ, ഹിന്ദു ആകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു മതക്കാരാകട്ടെ, അവരുടെ എല്ലാവരുടെയും മതങ്ങൾ പഠിപ്പിക്കുന്നത് പരസ്പരം മനുഷ്യനെ സ്നേഹിക്കുവാനാണ്, കൊല്ലുവാനല്ല. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഈ ഇത് പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാ വിഭാഗത്തിലും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഈ ഈശ്വര ആരാധനയിൽ മാത്രമല്ല ഇതുപോലുള്ള പുഴുക്കുത്തുകളുള്ളത്. ഇതൊക്കെ ഇതൊന്നും ഒരു ഒരു മാനസിക പ്രശ്നങ്ങളാണ് ഈ ഉണ്ടാകുന്നത്. ഒരാളെ കൊന്നാൽ ധനം കിട്ടും എന്ന് ഒരാൾ വന്ന് പറഞ്ഞാലുടനെ അതിൻ്റെ പുറകെ പോയി ഈ പ്രവൃത്തി ചെയ്യാൻ, ഇതൊക്കെ മാനസിക രോഗികളാണ്. അവരൊന്നും ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഒരിക്കലും ഒരു ഈശ്വര ആരാധന രീതിയായിട്ട് ഒരു കാരണവശാലും കരുതുവാൻ പറ്റില്ല. പിന്നെ അത് ഇങ്ങനെ അവർ പറയുമ്പോൾ നമുക്കൊക്കെ ഒരു വിഷമമുണ്ടാകുന്ന കാര്യം, നമ്മളൊക്കെ ഇതുപോലെ ഈശ്വര പ്രവൃത്തികളിൽ കൂടി അല്ലെങ്കിൽ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ കൂടി നമ്മളും ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെപ്പോഴുള്ള എല്ലാ പോറ്റിമാരായാലും ജ്യോതിഷികളായാലും പുരോഹിതന്മാരായാലും അതുപോലുള്ള അറബിക് മതപണ്ഡിതന്മാരായാലും എല്ലാവരും അതാണ് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ചില അന്ധവിശ്വാസികൾ, ഈശ്വരനെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ ഒരു ഈശ്വരനെപ്പോലും നമ്മൾ അന്ധമായി വിശ്വസിക്കരുത്. കാരണം നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ കൃത്യമായി നമ്മൾ ചെയ്ത് പോകണം. അതിനൊരു കുറുക്കു വഴിയും ദൈവത്തിൻ്റെ മുന്നിലില്ല. ഒരു മതഗ്രന്ഥത്തിലും അങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നിനക്ക് പെട്ടെന്ന് കാശുണ്ടാകാം ഒന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ കുബേരസ്വാമി ആരാധിച്ച് നമുക്ക് ധനത്തിനുള്ള മാർഗങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കുബേരപൂജ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ അക്കൗണ്ടിലേക്ക് കുബേരസ്വാമി പൈസ ഇട്ട് തരികയോ, അല്ലെങ്കിൽ രാവിലെ ഇന്ന് രാത്രി പൂജ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ കണ്ണും തിരുമ്പി കഥ തുറക്കുമ്പം മുൻപിൽ കുറേ പണക്കെട്ടോ ഒരു നിധി കുംഭമോ ഒന്ന് കൊണ്ടുവച്ചിട്ട് ഒന്നും തരില്ല. അതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് സാധ്യതകളാണ്. സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൊഴിൽ ചെയ്യുന്നവന് നല്ല തൊഴിൽ സാധ്യത,
നല്ല അതിൽ നിന്നും വരുമാനം ഉണ്ടാകുക, ആ വരുമാനം നമുക്ക് നിലനിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കാട് കയറി ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ കാശ് നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും വരുന്ന തലമുറക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്കതിനെ സംരക്ഷിക്കുവാൻ സാധിക്കണം. അതിനുള്ള സാധ്യതകളാണ് ദൈവം തരുന്നത്. അപ്പോഴും ദൈവം നമുക്ക് ഡയറക്റ്റ് പണമൊന്നും തരുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ചിന്താഗതികൾ തന്നെ ഏതാണ്, ഈ മനുഷ്യന് ബലി കൊടുത്താൽ നമുക്ക് ധനം കിട്ടും, ഞങ്ങളൊന്നും കേട്ടുകേൾവി പോലും ഇങ്ങനൊരു സംഭവമില്ല. അതിൽ തന്നെ ഇങ്ങനൊരു നമ്മുടെ പൂജാവിധിയിലൊന്നും ഇങ്ങനെയൊന്നും പറയുന്നില്ല. മനുഷ്യനെ എന്നല്ല, ഒരു കോഴിയെപ്പോലും അല്ലെങ്കിൽ ഒരു ചെറു പ്രാണിയെപ്പോലും നമ്മൾ ബലി കൊടുക്കരുത്. നമ്മൾ സത്യം പറഞ്ഞ വിശ്വാസികൾ, നമ്മൾ ഈ എന്തിനാണ് നമ്മൾ ദാനം കൊടുക്കുന്നത്? പഞ്ചദാനം എന്ന് പറയും, അതിൽ വസ്ത്രദാനം, പിന്നെ നമുക്ക് ആഹാരം ദാനം കൊടുക്കുക, ഇതെന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പല പാപങ്ങളും. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും ചെറു പ്രാണികൾ, ഉറുമ്പ് പോലുള്ളതിനെ പോലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ പാദത്തിനടിയിൽപ്പെട്ട് അതൊക്കെ മരണപ്പെട്ട് പോകുന്നുണ്ട്, ചത്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് പോലും പാപമാണെന്നും ആ പാപ പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മുടെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറിയാതെ നമ്മുടെ ഒരു കാൽപാദത്തിനടിയിൽപ്പെട്ട് ഒരു ചെറു പ്രാണി മരിച്ചു പോയാൽ പോലും ആ പാപം നമുക്ക് ഏൽക്കുമെന്നും അത് തീർക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണം. കാര്യം അറിഞ്ഞുകൊണ്ടല്ല, ഒരാളെ വെട്ടിക്കൊന്നിട്ട് ദാനം കൊടുത്തിട്ട് കാര്യമില്ല, അറിയാതെ ഇതുപോലെ സംഭവിച്ചു പോകുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെയൊക്കെ രീതി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ആരാധന എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യനെയോ ഒരു മൃഗത്തിനെയോ ഒരു ചെറു ജീവിയെപ്പോലും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഈ ചില ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആരാധനാലയങ്ങളിലൊക്കെ ഇങ്ങനെ കോഴിയൊക്കെ ബലി കൊടുക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് കാണാൻ നിന്നിട്ടില്ല, അറിയാം എനിക്ക്. അത് തമിഴ്നാട്, നമ്മളിവിടെ നിന്ന് നാഗർകോവില് കഴിഞ്ഞ് നമ്മൾ കന്യാകുമാരി എത്തുന്നതിന് മുമ്പൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഉള്ള ചില പ്രത്യേകത, മാസത്തിൽ ഒരു ദിവസം കോഴികളെ, ആടിനെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കുറേ ആൾക്കാർ അനുഗ്രഹിച്ച്, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹിച്ച് വന്നിട്ട് അതിനെ ഈ കടിച്ച്, എൻ്റെ കഴുത്തിനെ കടിച്ച് രക്തം ഊറ്റി കുടിക്കുക, അതുപോലെ ആടിനെ കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കീറി പുളർന്ന് വെച്ചു കൊടുക്കുക, അതിൽ നിന്നും ഈ അനുഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ രക്തം ഊറ്റി കുടിക്കുക, എന്നിട്ട് ഇത് അമ്മയാണ്, അതായത് ദേവിയാണ്, തമ്പുരാനാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയാം. എനിക്കറിയില്ല ഇതൊന്നും ഇങ്ങനെയൊക്കെ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുമോ. നമ്മളൊരു ക്ഷേത്രത്തിൽ സാധാരണഗതിയിൽ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് പോലും ഒരു മനുഷ്യൻ ക്ഷേത്രത്തിലേക്ക് ചെന്ന് കയറരുതെന്നും, അത്രയും വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ കയറണമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയും ആൾക്കാർ ക്ഷേത്രം കെട്ടിവെച്ചിട്ട് മൃഗങ്ങൾ, അതിന് മൃഗബലി എന്ന് പറയുന്നു, അതിനൊക്കെ നമുക്ക് നിരോധനം വരുത്തേണ്ടത് ആവശ്യം തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പോൾ ഈ നരബലി ചെയ്തവരാരെയും രക്ഷപ്പെടുത്തുവാനോ ഒന്നും അല്ല, അവരെ ശിക്ഷിക്കണം, അവരെ ശിക്ഷിക്കുക തന്നെ വേണം. ഇത് അതല്ല സംഭവിക്കുന്നത്. ഇതിൻ്റെ പേരിൽ തെറ്റ് ചെയ്യാത്ത ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ക്രൂശിക്കുവാനോ അവരെ ബുദ്ധിമുട്ടിക്കുവാനോ കുറേ നാളത്തേക്ക് കുറേ ആൾക്കാരിങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും ഈ ചെയ്തവർ അവർ രക്ഷപ്പെട്ടിരിക്കും, പല നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടി അവർ പോകും. കണ്ടില്ലേ, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റം ക്രിമിനൽ വക്കീലന്മാർ വരെ വന്ന് കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെങ്ങനെ രക്ഷപ്പെട്ടു പോകും? പക്ഷെ അങ്ങനെ ഉണ്ടാകരുത്. അവരെ രക്ഷപ്പെട്ടിട്ട് ജീവപര്യന്തം അവരെ ജയിലിൽ അടക്കുകയല്ല വേണ്ടത്, ഇതുപോലെ അവരെ കൊല്ലരുത്, കൊല്ല ചെയ്യണം. കാരണം ഇവർക്ക് കിട്ടുന്ന ഈ ശിക്ഷ വേണം, ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് തോന്നിയാൽ അതിൽ നിന്നും ഭയത്തോടുകൂടി പിന്തിരിയാൻ പറ്റുന്ന വിധത്തിലുള്ള ശിക്ഷാ നടപടികൾ തന്നെയാണ് ഈ ഉള്ളവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ പല ഇതും പുറത്തു വരുന്നുണ്ട്, ഇയാൾ നരബലി എന്ന് പറഞ്ഞ് നടത്തിയത് തന്നെ ബ്ലാക്ക് മാജിക്കിന്, അല്ല ഈ ബ്ലാക്ക് മെയിലിന് വേണ്ടിയിട്ടായിരുന്നു ഒരു കൊലപാതകത്തിൽ അവർ ഈ ഭാര്യയും ഭർത്താവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അത് പുറത്ത് പറയും എന്നുള്ള ആ ഒരു ഭീഷണിയോടുകൂടി കാശ് തട്ടാം എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. ഇത് നരബലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ചെയ്ത പ്രവൃത്തിയുടെ ഉദ്ദേശമൊന്നും അതല്ല. അപ്പം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു ക്ഷേത്രത്തിലോ ഒരു മോസ്കിലോ ഒരു ചർച്ചിലോ ഒന്നും ഇങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളും നടക്കുന്നില്ല. ചില ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ തന്നെ ചില ആൾക്കാരെ കോഴിയെ കൊണ്ട് നടക്കി വയ്ക്കാറുണ്ട്.
പിന്നെ അതിന് അല്പം പോലും നോവിക്കാതെയാണ് നമ്മൾ കുറച്ച് തീർത്ഥം തളിച്ചിട്ട് അതിനെ മാറ്റിവെക്കുന്ന ചടങ്ങ്. കാര്യം അത് കൊണ്ടുവരുന്നൊരു വിശ്വാസമാണ്. അത് കാളീക്ഷേത്രങ്ങളിലാണ് കൊണ്ടുവരുന്നത്. കാളീക്ഷേത്രങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു ശത്രുദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് കോഴിയെ നടക്കി വയ്ക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അത് കരിങ്കാളിയമ്മ, അതായത് ഭദ്രകാളിയമ്മയുടെ ഒരു രൂപമാണ് കരിങ്കാളിയമ്മ. ദാരികനെ പിടിക്കാൻ വരുമ്പോൾ, ദാരികനെ കിട്ടാതെ വരുമ്പോൾ അവനൊരു മായാജാലക്കാരണം ഒരു രൂപം കറുത്ത രൂപമായി പോകുമ്പോൾ ഭദ്രകാളിയമ്മ പെട്ടെന്ന് അമ്മയും ഒരു അല ഈ ദാരികൻ ഒരു കറുത്ത കോഴിയുടെ രൂപം എടുക്കുമ്പോൾ അമ്മയും അതേ കണക്കൊരു കറുത്ത നാരിയുടെ രൂപം എടുത്തിട്ട് ഈ ദാരികനെ പിടിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഒരു സൂചകമായിട്ടാണ് ഈ കരിങ്കാളിയമ്മ അതേ കാളീക്ഷേത്രങ്ങളിൽ തന്നെ ഈ കോഴിയെ കൊണ്ട് നടക്കി വയ്ക്കുന്നത്. അതായത് ഈ ശത്രുവിനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കുവാൻ വേണ്ടി, ശത്രുദോഷം മാറ്റുവാൻ വേണ്ടി അതൊരു ആചാരമാണ്. അതിൽ ഒരു കോഴിയെ അല്പം പോലും വേദനിപ്പിക്കാതെ കുറച്ച് തീർത്ഥം വായിലേക്ക് ഒഴിച്ച് തീർത്ഥം തളിച്ച് മാറ്റുന്ന ഒരു ചടങ്ങ് അത്രയേ ഉള്ളൂ. അത് ഞാനും ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു ബലിയോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഈ ഉത്സവത്തിന് ശേഷം ഗുരുതി കൊടുക്കാറുണ്ട്. അപ്പം അത് ദൈവങ്ങൾക്ക് ഇങ്ങനെ നിണം കൊടുക്കുന്ന ഏർപ്പാടുകളുണ്ട്. പക്ഷേ ആ നിണമെന്ന് പറയുന്നത് രക്തം, അത് യഥാർത്ഥത്തിൽ രക്തമല്ല കൊടുക്കുന്നത്. മഞ്ഞപ്പൊടിയും ഇത് ചുണ്ണാമ്പും കൂടി കലർത്തുമ്പോൾ, ചുണ്ണാമ്പ് കലർത്തും, കലർത്തിയിട്ട് മഞ്ഞപ്പൊടി കലക്കാൻ തൊഴിക്കുമ്പോൾ നല്ല രക്തത്തിൻ്റെ കളറാകാം. അത് നമ്മൾ രക്തമായി സങ്കല്പിച്ചിട്ട് ഉപ്പ് ചേർക്കാതെ അരി മാവിൽ അട ഉണ്ടാക്കി ചുട്ടെടുത്തിട്ട് അത് മുറിച്ചിടുമ്പോൾ മാംസ കഷ്ണങ്ങളായും സങ്കല്പിച്ച് കുമ്പളങ്ങ മലക്കറിക്കടയിൽ കിട്ടുന്ന അതിനെ വെട്ടി മുറിച്ചിട്ട് ഇടുമ്പോൾ രാക്ഷസ മാംസമായും സങ്കല്പിച്ചിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യാം. അപ്പോൾ ഈ സങ്കല്പങ്ങൾ മാത്രമാണ്, ഇതല്ല. ഇതുപോലെ രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് മയക്കി കിടത്തിയിട്ട് അവരെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു പറഞ്ഞ് ചെയ്യുന്ന ചടങ്ങൊന്നും ഇതൊന്നും ഒരു ആരാധന വിഭാഗത്തിലും പെടുന്നതൊന്നുമല്ല. ഇതൊക്കെ ഓരോരുത്തരും ഓരോ അവർക്ക് അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലരെയും ഈ വഴിക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്, മണ്ടന്മാരായ പലരെയും ഈ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ അനുഷ്ഠിക്കുന്ന ചില തന്ത്രങ്ങളാണിതൊക്കെ. അപ്പോൾ ചോദിക്കും ഈ വിഭാഗത്തിൽ മാത്രമാണ്, അല്ല, ഡോക്ടർമാരില്ലേ. നമ്മളൊരു ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ നമ്മുടെ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ വരെ എടുത്ത് വിൽക്കുന്ന ഹോസ്പിറ്റലുകളും അതിനെതിരെ എത്രയോ കേസുകളും പണത്തിൻ്റെ പിൻബലത്തിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതും നരബലിയാണത്, മനുഷ്യനെ കൊന്നുകളയുന്ന. അസുഖമായിട്ട് ചെന്നു കഴിഞ്ഞാൽ ചെറിയ രക്ഷപ്പെടാൻ പറ്റുന്ന സാധ്യത ഉള്ളതിനെയൊക്കെ അവർ കൊന്ന് അവരുടെ ആന്തരിക അവയവങ്ങൾ എടുത്ത് മറച്ചു വയ്ക്കുന്ന ഏർപ്പാടുകൾ. അപ്പോൾ ഡോക്ടർമാരിലും ഹോസ്പിറ്റലിലും ഉണ്ട് കള്ളന്മാർ. അതുപോലെ ഏത് വിഭാഗത്തിലാണ് ഇല്ലാത്തത്? മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കൊടിയ വിഷമാക്കി തരുന്ന ലോബികളില്ലേ? അപ്പം അതിലും ഉണ്ട് മനുഷ്യനെ കൊല്ലുന്നവർ. മരുന്ന് കച്ചവടം, നമുക്ക് ദിവസവും പത്രത്തിൽ ഒരു വാർത്തയെങ്കിലും വരാറുണ്ട് മരുന്നുകളെക്കുറിച്ച്. അതും മനുഷ്യനെ കൊല്ലുന്നതാണ്, അതും നരബലിയാണ്. അതുപോലെ തന്നെ ലഹരി, എന്തിനു പറയുന്നു? മദ്യം, മദ്യം കുടിച്ച് എത്രയോ പേര് മരിക്കുന്നു, മദ്യം കുടിച്ച് എത്രയോ പേരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, എത്രയോ പേര് കുടുംബം നഷ്ടപ്പെട്ട് അവർ ഭ്രാന്തന്മാരായിട്ട് നടക്കുന്നു. മനുഷ്യൻ്റെ സർവനാശത്തിനും മദ്യം കാരണമല്ലേ? അപ്പം മദ്യം കൊടുക്കുന്നതും വാങ്ങുന്നതും അല്ലെങ്കിൽ കൊടുക്കുന്നവൻ നരബലിയാണത് ചെയ്യുന്നത്. നരൻ എന്ന് വെച്ചെന്താ? മനുഷ്യനെ കൊല്ലുന്നതാണ്. അപ്പം മനുഷ്യനെ കൊല്ലുന്ന ഏത് പ്രവൃത്തിയും അത് നരബലി ആണ്, സംശയമൊന്നുമില്ല. ഇതിനെ ന്യായീകരിക്കില്ല, ഇതും നരബലി തന്നെയാണ്, ഒരു സംശയമല്ല. അവർക്ക് കൊടുക്കേണ്ടുന്ന പൂർണ്ണമായി ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ നരബലി എന്ന് പറയുന്നത് ഇതിൽ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും. ഇപ്പോൾ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നവർ എത്രയോ പേർ അവിടെ ഉരുട്ടിക്കൊന്നിരിക്കുന്നു, അത് നരബലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികൾ എത്രയോ പേരെ കൊന്ന് ക്രിമിനൽ കേസിലുള്ളവർ നമ്മൾ ഭരിക്കുന്നില്ലേ, അവരും ചെയ്തത് നരബലിയല്ലേ? അങ്ങനെ നോക്കിയാൽ നമുക്കിന്ന് ഒരു വിഭാഗത്തെ പോലും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. കുടിക്കുന്ന വെള്ളം സപ്ലൈ ചെയ്യുന്നവർ പോലും ചെയ്യുന്നത് നരബലിയാണ്, മനുഷ്യനെ കൊല്ലുന്ന പ്രവർത്തികളാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിലും ഈ നരബലി ഇന്ന് നടക്കുന്നുണ്ട്. അതിന് അത് വളർന്നു വരുവാനുള്ള കാരണം, ഇനി നരൻ ബലിയല്ല, കൂട്ടബലി ചെയ്താൽ പോലും രക്ഷപ്പെട്ടു വരാൻ കുറച്ച് പൈസയും ചില ക്രിമിനൽ വക്കീലന്മാരും ഉണ്ടെങ്കിൽ ഏത് വിഭാഗത്തു നിന്നും തിരിച്ചു വരാം എന്നുള്ള ഒരു ധൈര്യം, ആത്മധൈര്യം. അതിനോടൊപ്പം അവരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചില ആവശ്യങ്ങൾ,
അവരെ രക്ഷിച്ചെടുത്ത് അവരുടെ ഗുണ്ടകളാക്കി നിർത്തുക എന്നുള്ള ചില ലക്ഷ്യങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇന്ന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അതും പുറത്തറിയുന്നില്ല. ജീവപര്യന്തം ശിക്ഷിച്ച് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധേയരായ ആരെങ്കിലും മരിച്ചതായിട്ട് നമുക്കറിയില്ല. അതൊക്കെ മരിച്ചാൽ കൊല്ലുന്ന പോലെ അവർ രഹസ്യമാക്കി വയ്ക്കുന്നു. പരസ്യമാക്കണം, ഇന്ന ശിക്ഷയ്ക്ക്, ഇന്ന് ഇന്ന തെറ്റ് ചെയ്തതിന് അവൻ ഇന്ന ശിക്ഷ കൊടുത്തു, അത് തൂക്കിക്കൊന്നു കഴിഞ്ഞു. ഇത് അടുത്ത ഒരു തെറ്റ് ചെയ്യുവാൻ ഒരുത്തൻ്റെ മനസ്സിലൊരു ചെറിയ നാമ്പ് മുളച്ചാൽ അത് മുളയിലേ നുള്ളിക്കളയുന്നതിന് ഇതൊരു വലിയ ഉപകാരമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പ്രത്യക്ഷത്തിൽ ലൈവിൽ കണ്ട പല കൊലപാതകങ്ങളും ഇന്നങ്ങനെയാണല്ലോ. ബൈക്കിലൊക്കെ ഒന്ന് വെട്ടിക്കൊല്ലുന്നതൊക്കെ നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. അങ്ങനെ ഉള്ളവരെ പോലും രക്ഷപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്ന നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊലപാതകികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു മനസ്സുള്ളവർക്ക് അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത് ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ ആരും ആകട്ടെ മുഖം നോക്കാതെ നടപടിയെടുത്ത് തക്കതായ ശിക്ഷ കൊടുത്ത് ആ ശിക്ഷ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരെ അറിയിപ്പിച്ചാൽ ഇതുപോലുള്ള നരബലികൾ, നരബലി എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ജ്യോതി ഇപ്പോൾ ഒരു ഈശ്വര ചിന്തയുമായിട്ട് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, എല്ലാ വിഭാഗത്തിലും സകല വിഭാഗങ്ങളിലും നരബലി നടക്കുന്നുണ്ട്. ഇതിന് ഈ കഴിഞ്ഞത് നരബലി, അതായത് ഈ ഒരു സമ്പത്തുണ്ടാക്കാം എന്ന് പറഞ്ഞ് ദൈവത്തിന് ബലി കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത ഈ ഒരു ഗൂഢപ്രവൃത്തി, ഇത് നരബലിയാണെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്നതെല്ലാം, അതായത് ആഹാരം വഴി ആഹാരം കഴിച്ച് മനുഷ്യൻ മരിക്കുന്നത്, വെള്ളം കുടിച്ചിട്ട് മലിനമായ ഇത് കുടിച്ച് മരിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോയി വലിയ കുഴപ്പമില്ലാത്ത ഒരാൾ അവസാനം അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്, ഇതെല്ലാം നരബലിയിൽ പെടുന്നതാണ്. അപ്പം നമ്മൾ പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും ഈ കേട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട്. ഇതുപോലുള്ള ഒരു പ്രലോഭനങ്ങളിലും നിങ്ങൾ വീണ് പോകരുത്. ഒരിക്കലും ഒരു ദൈവത്തിനും ഇനി എന്ത് കൊടുത്താൽ പോലും നമുക്ക് അർഹിക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടൂ. അത് അർഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം. ഇപ്പം ഞാനിരിക്കുന്നു, ഞാൻ ഇത്രയും വീഡിയോ ചെയ്തു ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ 24 മണിക്കൂറും വിശ്രമമില്ലാതെ ഞാൻ പ്രവർത്തിക്കുകയാണ് എങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച് പോകാൻ പറ്റുകയുള്ളൂ. ചുമ്മാതെ ഇരിക്കുന്നില്ല, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തു തീർക്കണം. വളരെ ചുരുങ്ങിയ സമയം ഉറങ്ങിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും. അപ്പം നമുക്കിതിനുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. വെറുതെ ഇരിക്കണ്ട, വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്ക് ജോലി ചെയ്യുവാനുള്ള നമുക്ക് തൊഴിൽ വരുന്നുണ്ട്, അതുവഴി നമുക്ക് വരുമാനം വരുന്നുണ്ട്. ആ വരുമാനം നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്കത് വിനിയോഗിക്കാനും പറ്റുന്നുണ്ട്. ഇതാണ് നമുക്ക് ദൈവം തരുന്നത്. എല്ലാവരും മനസ്സിലാക്കുക, എന്ത് ചെയ്താലും, നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഈ പറഞ്ഞതുപോലെപ്പെട്ട പുള്ളി 600,000 രൂപ, ഈ മരിച്ച് ഈ കൊന്ന ആൾ 600,000 രൂപയോളം ഈ ഒരു മാന്ത്രികന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 600,000 രൂപയും കൊടുത്തു എന്ന് പറയുന്നത് അത് തന്നെ മണ്ടനല്ലേ. 600,000 രൂപയുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ആ പൈസ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ പലിശ വാങ്ങിച്ച് ഉള്ളത് കൊണ്ട് മാന്യമായിട്ട് ജീവിക്കാനോ ആഗ്രഹിക്കാതെ അത്യാഗ്രഹം പൂണ്ട് ഇതിൻ്റെ പുറകെ പോയതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിച്ച് തീർത്തു എന്നാണ്. പക്ഷെ അതിനെ നമ്മൾ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആരാധനയുടെയോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിലിൻ്റെയോ പേരിൽ അടിച്ചേൽപ്പിച്ച് ആ ഒരു വിഭാഗത്തെ കൂടി നമ്മൾ നശിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ എൻ്റെ ഓഫീസിലും ഇന്നതാ പോലീസ് അന്വേഷിച്ച് വന്നിരുന്നു. കാര്യം ഓരോ സ്റ്റേഷൻ അതിർത്തിയിലുമുള്ള ഓരോ അതിർത്തി ഭാഗത്തുമുള്ള പോലീസുകാർക്ക് അവരുടെ അതിർത്തിയിലുള്ള ജ്യോതിഷാലയങ്ങളെ കുറിച്ചെല്ലാം റിപ്പോർട്ടുകൾ തേടി വെക്കണം എന്ന് പറഞ്ഞ് 2 പോലീസുകാർ വന്നിരുന്നു. ഞാനില്ലായിരുന്നു, എൻ്റെ അവിടുത്തെ പോറ്റുമാരുണ്ടായിരുന്നു. അവരോട് അവർ കാര്യം പറഞ്ഞു, ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ, അവരും ഈശ്വര വിശ്വാസികളാണ്, ചന്ദനക്കുറിയെ കിട്ടാണ് അവരും വന്നത്. പക്ഷെ അവരുടെ ജോലിയാണ് ഇത്, ആവശ്യമാണത്, വേണ്ടെന്ന് പറയുന്നില്ല, ഇത് ചെയ്യണം. കാര്യം ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, ആരൊക്കെ താമസിക്കുന്നു, അത് എങ്ങനെയുള്ളവരാണ്, അവരെന്താണ് അവരെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ ശേഖരിച്ച് വെക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതൊക്കെ വേണം, അതിനൊന്നുമല്ല ഞാൻ എതിർത്ത് പറഞ്ഞത്. എതിർക്കുകയല്ല പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. അഹിംസ
അത് ഹിംസ എന്ന് പറയുന്നത് ഒന്നിനും നല്ലതല്ല. ഒരു മനുഷ്യനെ പോയിട്ട് ഒരു ചെറു ജീവിയെപ്പോലും നമ്മൾ കൊല്ലാതിരിക്കുക, കൊന്നാൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണുക, എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടായിരിക്കും, അതനുസരിച്ച് ബുക്ക് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ഞാൻ വോയിസ് ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു വീടിനോ നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും വാസ്തുപരമായിട്ടോ മറ്റ് ദോഷങ്ങളുണ്ട്, അത് ഞാൻ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോളൂ. എവിടെയാണെങ്കിലും, ഏത് ജില്ലയാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടവർ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമ്മൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെയാണ് നിങ്ങൾ വരേണ്ടത്. അതും ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബുക്കിംഗ് ഒരാഴ്ച മുമ്പ് തീർന്നു പോകും. അതുകൊണ്ട് വരികയാണെങ്കിൽ വരുന്നതിന് നേരത്തെ ഈ നമ്പറിൽ തന്നെ വിളിച്ച് അതൊന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.